എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഗോപി ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതങ്ങനെ ഈസി ആയിട്ട് റെഡിയാക്കാൻ നോക്കാം. ഇവിടെ 200 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നന്നായി കഴുകിയെടുത്ത് മാറ്റി വെക്കുക. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ മസാലകൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കോൺഫ്ലോർ ഇതൊക്കെ ഇട്ട് ചേർത്ത് നന്നായി പുരട്ടി വെക്കുക. പിന്നെ അതിലേക്ക് 1 സ്പൂൺ മൈദപ്പൊടി കൂടി ചേർക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കുറച്ചും കൂടി ഒരു ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 മുട്ടയാണ്. അപ്പോൾ അതും നന്നായി ഒഴിച്ചതിന് ശേഷം നന്നായി പുരട്ടി വെക്കുക. പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയാൽ മതി. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ ഓയിലിൽ കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾ കോളിഫ്ലവറിന് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോ പീസായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു പിടി എടുത്തിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡും നന്നായിട്ട് തിരിച്ചും മറിച്ചുമായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്, ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യുക. അപ്പോഴേ നമുക്ക് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ഗോബി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ ചപ്പാത്തി, ഗീ റൈസ് ഇതിൻ്റെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കൂടെ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കുക. സൂപ്പർ ടേസ്റ്റാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.